നിർമ്മല എബ്രഹാം സാമ്പത്തിക വിദഗ്ധൻ കൂടി ടെലിഫോൺ അദ്ദേഹം ചേരുന്നുണ്ട് നേരിട്ട്. ശ്രീ നിർമ്മല എബ്രഹാം, പൊതുവേ വിചാരിച്ച മേഖലകളിലൊന്നും കാര്യമായ പ്രഖ്യാപനങ്ങളില്ല, പക്ഷെ അപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനം, റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രഖ്യാപനങ്ങളുണ്ട്. വന്ദേഭാരതിലേക്ക് രാജ്യം അതിവേഗത്തിൽ മാറുന്നു എന്നുള്ള തരത്തിലുള്ള നീക്കങ്ങളുണ്ട്. 42,000 പുതിയ റേക്കുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം ടൂറിസം, സ്പിരിച്വൽ ടൂറിസം അടക്കമുള്ള മേഖലകളിലുള്ള പ്രഖ്യാപനങ്ങൾ, ലക്ഷദ്വീപിനെ മറക്കുന്നില്ല. കാരണം നമുക്കറിയാം ലക്ഷദ്വീപ് സർക്കാരിനൊരു അഭിമാന വിഷയമായി മാറുന്നു, അവിടെ പുതിയ തുറമുഖം വരുന്നു, സമുദ്ര ടൂറിസം അടക്കം പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ പല മേഖലകളിലുള്ള വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി 58 മിനിറ്റുള്ള പ്രസംഗം അവസാനിപ്പിച്ചത്. എങ്ങനെ കാണണം ബജറ്റിനെ? പ്രതീക്ഷിച്ച രീതിയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം ഒരു ഇൻ്ററിം ബഡ്ജറ്റാണ്. എങ്കിൽ പോലും ഇപ്പം താങ്കൾ സൂചിപ്പിച്ച ടൂറിസം മേഖല തീർച്ചയായിട്ടും കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ടൂറിസം മേഖല അനുഭവിച്ചാണ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ. അതുകൊണ്ട് അങ്ങനത്തെ ഐക്കോണിക് ആയിട്ടുള്ള സൈറ്റുകൾ ചൂസ് ചെയ്ത് അവിടെ ഫണ്ടിങ് വരുമെന്ന് കേൾക്കുന്നത് തന്നെ നല്ല ന്യൂസാണ് ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കോവിഡിന് ശേഷം ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് മേഖലകൾ കൂടെയുണ്ട്. ആ രണ്ട് മേഖലകളിൽ ഇതേ രീതിയിൽ ടച്ച് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. ഒന്നാണ് ഹെൽത്ത് കെയർ. അത് കോവിഡിന് മുമ്പ് തന്നെ ഇന്ത്യ വളരെ പുറകെ കിടക്കുന്ന ഒരു സെക്ടറാണ്. ഞാൻ മുമ്പും എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലാവാം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന ദാരിദ്ര്യ രാജ്യങ്ങളിൽ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും കഴിഞ്ഞ വർഷം തകർന്നു തരിപ്പണമായി പോയി കഴിഞ്ഞ ശ്രീലങ്ക പോലും അവരുടെ GDP 3-4% വരെ ഹെൽത്ത് കെയറിൽ മുടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് വർദ്ധിപ്പിച്ചെങ്കിലും ഇപ്പോഴും കിടക്കുന്ന 2-2.1% ആണ് ഇന്ത്യയുടെ സ്പെൻഡിങ് ഹെൽത്ത് കെയറിൽ. ഇത്രയധികം ആളുകളുള്ള കോവിഡിന് ഇത്രയധികം മരണങ്ങൾ സംഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച രാജ്യം എന്നുള്ള നിലയ്ക്ക് ഹെൽത്ത് കെയറിൽ അല്പം കൂടെ സ്പെൻഡിങ് ആകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഗ്രികൾച്ചറിൽ ഇതുപോലെ തന്നെ കേൾക്കുമ്പോൾ ഒരുപാട് സ്കീംസ് ഉണ്ട്. PM കിസാൻ സ്കീമിൽ വ്യക്തമായ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ ജൂലൈയിൽ പറഞ്ഞേക്കും അവിടെ ഒരു ഇൻക്രീസ് പ്രതീക്ഷിച്ചിരുന്നു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റിൽ ഇൻക്രീസ് പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല അത് നീഡ് ഓഫ് ദി അവറാണ്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിൽ ഒരുപാട് ഇന്ത്യ മുടക്കുന്നുണ്ട്. ഇപ്പം നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞു ഹൈവേസ് 90,000 kilometers ആയിരുന്നു 2014, ഇന്ന് അത് 1.5 lakh kilometers ആയി. എയർപോർട്ടുകൾ 74 കഴിഞ്ഞ 67 കൊണ്ട് ഇന്ത്യക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 10 ഞങ്ങളത് 149 നേരെ ഇരട്ടിയാക്കി എന്ന് പറഞ്ഞു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നേരെ ഇരട്ടിയാക്കി എന്ന് പറഞ്ഞു. സീ ഫുഡ് എക്സ്പോർട്സ് നേരെ ഇരട്ടിയാക്കി എന്ന് പറഞ്ഞു. ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ 3 എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പം അഗ്രികൾച്ചർ മാത്രം പുറകോട്ടാണ് അഗ്രികൾച്ചറിൻ്റെ സ്പെൻഡിങ്ങും പോകുന്നത്. അതായത് 2021 3.75% GDP സ്പെൻഡിങ് അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്നെങ്കിൽ 2022 അത് 3.3% കുറഞ്ഞു. കഴിഞ്ഞ വർഷം അത് 2.78% കുറഞ്ഞു. സോ അഗ്രികൾച്ചറിലും ഹെൽത്ത് കെയറിലും പിടിച്ചു കയറേണ്ടത് ഒരു ആവശ്യമാണ്. അത് വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.